ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ സി എൻ സ്നേഹലത. നിങ്ങളുടെ മുന്നിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 23rd സി പി ഐ എം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടത്തുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ കഥാപ്രസംഗത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. 10 കഥാപ്രസംഗങ്ങളാണ് 10 ദിവസങ്ങളിലായി ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായി അരങ്ങേറുന്നത്. കഥാപ്രസംഗം 1957 ഈ ലോകത്തിൽ രണ്ടാമതായി, ഭാരതത്തിൽ ആദ്യമായി ഈ കൊച്ചു കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അതിന് കാരണം ഒന്ന്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന കെ പി എസ് സി നാടകം, 2, വി സാംബശിവൻ എന്ന അനശ്വര കഥാപ്രസംഗകന്റെ കഥാപ്രസംഗം. അങ്ങനെ കഥാപ്രസംഗം ഒരു പ്രചാരണ കലയായി ഇന്നും സി പി ഐ എം കൊണ്ടു നടക്കുന്നു. അവിടെയാണ് എന്നെ പോലെയുള്ള കഥാപ്രസംഗികമാരുടെ പ്രസക്തി. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മലയാള നോവലിൻ്റെ കഥാപ്രസംഗ ആവിഷ്കാരമാണ്. ഈ ലോകത്തിലാകമാനം തൊഴിലാളി വർഗ ചരിത്രം പഠിക്കുന്നതിന് ഒരു ചരിത്രരേഖയായി ഉപയോഗിക്കുന്നതും ഈ കഥയാണ്. ഇത് കുട്ടനാടിൻ്റെ ചരിത്രമാണ്. കുട്ടനാടിൻ്റെ സ്വന്തം ചരിത്രകാരൻ, മലയാള മണ്ണിൻ്റെ പ്രിയ ആഖ്യായികക്കാരൻ, ജ്ഞാനപീഠ പുരസ്കാരം മലയാള മണ്ണിന് സമർപ്പിച്ച നോവലിസ്റ്റ് പത്മശ്രീ തകഴി ശിവശങ്കരപ്പിള്ള അനശ്വരമാക്കിയ ഒരു നോവലിൻ്റെ കഥാപ്രസംഗാവിഷ്കാരം സഹൃദയ സമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. 2 ഇടങ്ങളിൽ ഈ കഥ അവതരിപ്പിക്കാൻ എന്നോടൊപ്പം വേദിയിൽ സഹകരിക്കുന്നത് ഹാർമോണിയം പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനും സംഗീത അധ്യാപകനുമായ പാച്ചല്ലൂർ ഉദയശങ്കർ. 50 വർഷത്തിലേറെയായി വി സാംബശിവൻ അടക്കമുള്ള പ്രശസ്ത കഥാപ്രസംഗകരോടൊപ്പം വേദി പങ്കിട്ട പ്രശസ്ത തബലവാദകൻ അനന്തപുരം ബാബു. 60 വർഷത്തിലേറെയായി കഥാപ്രസംഗത്തിന്റെ ആത്മാവായ ഇഫക്റ്റ് മേക്കർ ആലപ്പി നാരായണസ്വാമി. കീബോർഡിസ്റ്റ് ആൻഡോ കുട്ടമല. കുട്ടനാടൻ കാലം, പീലിത്തെങ്ങുകൾ ഓല വിരിച്ചാടുന്ന കൊച്ചുവള്ളങ്ങൾ ഒഴുകി നടക്കുന്ന കുട്ടനാടൻ കായലിന്റെ കിഴക്കേ കരയിൽ, അതാ തറ കാണുന്നില്ലേ, അതാണ് എട്ടിൻതറ. എട്ടിൻതറയിൽ ഇന്നും പെണ്ണ് കാണാൻ ആള് വന്നിട്ടുണ്ട്. ഈ മാസം അത് 4-ാമത്തെ കൂട്ടരാണ്. ആരാണിവൾ? കല്യാണ കമ്പോളത്തിൽ ഇത്രയും വിലയുള്ളവൾ? ചിരുത. പെണ്ണിന്റെ പേര് എട്ടിൻ തറയിൽ കാളിപ്പറയന്റെയും
കുഞ്ഞാലി പറകിയുടെയും കിടാത്തി. അഴകാണ് പെണ്ണിന്. അവളെ ഒന്ന് കണ്ടാൽ ആരും അവളുടെ മുഖത്തുനിന്ന് മിഴികൾ മാറ്റുകയില്ല. നല്ല ഒന്നാം തരം പണിക്കാരിയാണ്. പുഞ്ചപ്പാടത്തെ പണികൾക്ക് അവളെ വെല്ലാൻ മറ്റൊരു പെണ്ണാളില്ല. വീട്ടിലെ പണികൾക്കോ അതീവ സമർത്ഥ. അവളെ ഒരുവന് കിട്ടിയാൽ ആ തറ പട്ടിണിയില്ലാതെ പോകും. അങ്ങനെ മകളെ തിരക്കി ആൺകിടാത്തന്മാർ ധാരാളമായി വന്നു തുടങ്ങിയപ്പോൾ അവളുടെ അപ്പൻ കാളിപ്പറയൻ അവളുടെ കല്യാണം ഒന്ന് തള്ളിക്കൊണ്ടുപോകുന്നതിനായി ഒരു കുതന്ത്രം പയറ്റി. പെണ്ണിന്റെ മേലുള്ള പെൺപണം ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. സഖാക്കളെ, പെൺപണം ഇന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ വിസ്മയമാർ ഒരു തുണ്ട് കയറിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അങ്ങ് കുട്ടനാട്ടിൽ ഒരു കർഷക തൊഴിലാളി വനിതയ്ക്ക് വിലയുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കണമെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കണം. അതാണ് പെൺപണം. അപ്പൻ കാളിപ്പറയൻ അവളെ കല്യാണം ചെയ്തയക്കുന്നതിനുള്ള പെൺപണം ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. 50 രൂപയും 25 പറ നെല്ലും വെറും ചെമ്പു തുട്ടുകൾ മാത്രം കണ്ട് ശീലിച്ച ആ അടിയാളന്മാർക്ക് അതൊരു വലിയ തുകയായിരുന്നു. ഇതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഈ ചിരുത പണിയെടുത്തിട്ടാണ് ആ തറ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ അവളെ കല്യാണം ചെയ്തയക്കുന്ന തീയതി ഒന്ന് നീട്ടിക്കൊണ്ടു പോകണം. അതാണ് കാളിപ്പറയന്റെ പിന്നിലെ ബുദ്ധി. പക്ഷേ പെണ്ണിന്റെ അമ്മ കുഞ്ഞാളിപ്പറയ്ക്ക് ക്ഷമ നശിച്ചു തുടങ്ങി. അല്ലേ, മോൾ മേലെ എടുത്തോണ്ട് വന്ന് തിന്നാനെ കൊണ്ടിരിക്കുകയാണ്. 10 രൂപയ്ക്കും 10 പറ നെല്ലിനും ഒന്നും ഏങ്കിടാത്തീനെ കൊടുക്കത്തില്ല. കുഞ്ഞാളിപ്പറയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതായി. അവർ തമ്മിൽ വഴക്കായി. കാളിപ്പറയൻ തൊട്ടടുത്ത് കിടന്ന ചിരവത്തടി എടുത്ത് ഒറ്റ അടി. അപ്പന്റെയും അമ്മയുടെയും വഴക്കു മൂത്തപ്പോൾ ചിരിത ഇടപെട്ടു. ഏനെ ചൊല്ലി, ആരും ഇവിടെ വഴക്കിടേണ്ട, കഴിക്കത്തില്ല. നാളെ 24,000 കായലിൽ കൊയ്ത്ത് ആരംഭിക്കുകയാണ്. ചിരിത നേരം പുലരും മുമ്പ് കൂട്ടരുമൊത്തു പാടത്തെത്തി. കിഴക്ക് സൂര്യൻ ഉദിച്ചുയരുന്നു. ഒരു പുത്തൻ അരുണോദയം. അവർ കൊയ്ത്ത് ആരംഭിക്കുകയാണ്. ചിരിത അങ്ങനെ കൊയ്ത് കയറുകയാണ്. അവളുടെ വായിൽ നിന്ന് താളത്തിന് കൊയ്ത്ത് പാട്ട് ഉയരുകയാണ്. മറ്റുള്ളവർ അത് ഏറ്റുപാടുകയാണ്.
അങ്ങനെ ആ കൊയ്ത്ത് കൊയ്ത് കയറുകയാണ്. ചിരിത ഒരു വരിയിൽ കൊയ്ത് കയറുകയാണ്. കൊയ്ത്തിന് അവളുടെ ഇടതുവശത്ത് നിൽക്കുന്നു ചമ്പക്കുളത്തുകാരൻ ചാത്തൻ. വലതുവശത്തോ ഇട്ടുകെട്ടും തറയിൽ വെളുത്തയുടെ കിടാത്തൻ കോരൻ. കോരന്റെ സാന്നിധ്യത്തിൽ ചിരിത അതീവ സന്തുഷ്ടയാണ്. കോരന്റെ സാന്നിധ്യത്തിൽ അവളോ കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം എട്ടിന്റെ അറയിൽ ഒരു കല്യാണാലോചന വന്നു. വരൻ ഇട്ടുകെട്ടും തറയിൽ വെളുത്തയുടെ കിടാത്തൻ കോരൻ. മൂന്നാല് കാരണവന്മാരുമായിട്ടാണ് കോരൻ പെണ്ണ് ചോദിച്ചു വന്നിരിക്കുന്നത്. പെണ്ണിന്റെ അപ്പൻ കാളിപ്പറയൻ പഴയതുപോലെ മുഖം വീർപ്പിച്ചിരുന്നു. 10 രൂപയ്ക്കും 10 പറ നെല്ലിനും ഒന്നും ഏൻ കിടാത്തീനെ തരത്തില്ല. വന്നവരോട് കാളിപ്പറയൻ നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോരന്റെ കാരണവന്മാർക്ക് ആ അഹങ്കാരം അത്ര പിടിച്ചില്ല. അല്ലേ, പെൺപണം ചോദിക്കുന്നതിനൊരു നാട്ടു നടപ്പും മര്യാദയൊക്കെ ഇല്ലയോ? നിങ്ങ മര്യാദ പഠിപ്പിക്കാനെ കൊണ്ടാ ഇങ്ങോട്ട് വന്നത്? കോരന്റെ കാരണവന്മാർ അപമാനിതരായി. പക്ഷേ കോരന് ചിരിതയെ ഉപേക്ഷിക്കാൻ വയ്യ. അവൻ ഇടയ്ക്ക് കയറി. അച്ഛാ, അച്ഛൻ എത്ര പെമ്പണം വേണം? 50 രൂപയും 25 പറ നെല്ലും. ആ തുകയുടെ വലിപ്പം കേട്ട് കോരന്റെ കാരണവന്മാർ അതാ ഇറങ്ങി നടന്നു കഴിഞ്ഞു. പക്ഷേ കോരന് ചിരിതയെ ഉപേക്ഷിക്കാൻ വയ്യ. അവൻ അവളുടെ അപ്പനോട് യാചിച്ചു. അതെ, മേട മാതം കഴിഞ്ഞേ പെണ്ണിന് വേറെ ചെക്കനെ നോക്കാവൂ. അത് പറ്റത്തില്ല. പെമ്പണവുമായി ആര് മുമ്പേ വരുന്നോ അവന് പെണ്ണിനെ കൊടുക്കും. അന്ന് തൊട്ട് കോരൻ പെൺപണം അന്വേഷിച്ച് നെട്ടോട്ടമായി. ഇതിനിടയ്ക്ക് മറ്റൊരാൾ, ചമ്പക്കുളത്തുകാരൻ ചാത്തൻ, അയാൾ തന്നെ കൊയ്ത്തിന് ചിരിതയുടെ ഇടതുവശത്ത് നിന്നില്ലേ ചമ്പക്കുളത്തുകാരൻ ചാത്തൻ, അവൻ പെണ്ണിന്റെ തള്ള കുഞ്ഞാളി പറകിയെ സ്വാധീനം ചെയ്തിരിക്കുകയാണ്. അവനും ചിരിതയെ കല്യാണം കഴിച്ചേ തീരൂ. പക്ഷേ പെൺപണത്തിന്റെ വലിപ്പം ചാത്തനെയും പിടിമുറുക്കിയിരിക്കുകയാണ്. ചാത്തനും പെൺപണം അന്വേഷിച്ച് നെട്ടോട്ടം ഓടുകയാണ്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു മത്സരം നടക്കുകയാണ്. മത്സര വസ്തു ചിരിത. ഒടുവിൽ കോരനെ അവന്റെ കൂട്ടുകാരൻ കുഞ്ഞപ്പി അവന്റെ തമ്പ്രാന്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങ് കൈനഗരിയിൽ പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിള. കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞാൽ ഏത് തമ്പ്രാനും കടം കൊടുക്കും. കാരണം പണിക്ക് ഒരു പെണ്ണാളിനെ വെറുതെ കിട്ടുകയല്ലേ. പക്ഷേ പണം കടം കൊടുക്കുന്നതിന് ചില കർശന വ്യവസ്ഥകളുണ്ട്. ചിരിതയെ കിട്ടാനുള്ള ധൃതിയിൽ കോരൻ വ്യവസ്ഥകളൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. തമ്പ്രാൻ നീട്ടിയ 1/2 രൂപ മുദ്രപത്രത്തിൽ വിരൽ അടയാളം വെച്ച് അവൻ പണവും വാങ്ങി അങ്ങ് തകഴിയിലെത്തി. എട്ടിൻതറയിൽ ഒരു കല്യാണം ഒരുങ്ങി. Oh, my God.
കല്യാണം കഴിഞ്ഞു. കാളി പറയൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. ഏലിന്ന പെണ്ണിനെ അയക്കത്തില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണിനെ അയക്കത്തില്ലെന്നോ? കരക്കാർക്കുള്ള കുടിപ്പാൻ പണവും തമ്പുരാൻ പണവും കൂടി വെച്ചേച്ച് പെണ്ണിനെ കൊണ്ടുപോയാ മതി. വരന്റെ കൂട്ടർ അപമാനിതരായി, തമ്മിൽ വാക്കേറ്റമായി, ഒന്നും തള്ളുമായി, ഒന്ന് അടിച്ച്. കണ്ടു നിന്ന ഒരുത്തൻ ഒരു കമ്പൊടിച്ച് കൂട്ടിയിട്ടിരുന്ന ചോറിൽ വിലക്ക് കുത്തി. വാഴക്ക് കഴിഞ്ഞിട്ട് ചോറ്റയെ തൊട്ടാ മതി. അതാ വരന്റെ കൂട്ടർ ആകെ അപമാനിതരായി പോയി. അവർ ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയും ഒരു അപ്പനുണ്ടോ? എല്ലാത്തിനും മീതെ തോരന്റെ ശബ്ദമുയർന്നു. ചിരിതയുടെ ഉള്ളം കുളിർത്തു. അവളുടെ ഭർത്താവിന്റെ ധൈര്യത്തിൽ അവൾക്ക് അഭിമാനം തോന്നി. പക്ഷേ വരന്റെ കൂട്ടർ അതാ സദ്യ ഉണ്ണാതെ പിണങ്ങി പോവുകയാണ്. അവന്റെ അപ്പൻ വെളുത്തയും കൂടി അവരോടൊപ്പം പൊക്കളഞ്ഞു. അവൻ ഒറ്റയ്ക്ക് നിന്ന് നീറുകയാണ്. അവനോടൊപ്പം ആരുമില്ല. ചിരിതയ്ക്ക് അവളുടെ പിതാവിനോട് ദുസ്സഹമായ ദേഷ്യം തോന്നി. ഇങ്ങനെയാണോ ഒരപ്പൻ മകളെ കല്യാണം ചെയ്തയക്കുന്നത്? അതാ ആ തറയ്ക്ക് ചുറ്റും വളരുന്ന ചോളത്തിന്റെ മറവിൽ നിന്ന് ഒരാൾ എണീറ്റ് വരുന്നു. ചാത്തൻ, ചമ്പക്കുളത്തുകാരൻ ചാത്തൻ. ചിരിതയ്ക്ക് വേണ്ടി കോരനോട് മത്സരിച്ച ചാത്തൻ. അവർ ഒരു മത്സരത്തിൽ പങ്കെടുത്തവരാണ്. മത്സരത്തിൽ ഒരാൾ ജയിച്ചു. അവിടെ അവരുടെ മത്സരം തീർന്നിരിക്കുന്നു. അതാണ് കർഷക തൊഴിലാളി. അതാണ് അവന്റെ വർഗസ്നേഹം. ഒരു മാസത്തിനകം കോരൻ കൊടുത്തു വീട്ടാനുള്ള കടങ്ങളെല്ലാം വീട്ടി. തമ്പുരാൻ പണവും കരക്കാർക്കുള്ള കുടിപ്പാൻ പണവും എല്ലാം കൊടുത്തു വീട്ടി. അവന്റെ പെണ്ണാളുമായി അവനെ തള്ളിപ്പറഞ്ഞ ആ തകഴി വിട്ടു. ഇന്നവൻ അങ്ങ് കൈനഗരിയിൽ പുഷ്പവേലി ലൗസേപ്പ് മാപ്പിളയുടെ ഓണപ്പണിക്കാരനാണ്. താമസമോ? കൂട്ടുകാരൻ കുഞ്ഞപ്പിയുടെ കൊട്ടിലിന്റെ ചായ്പിൽ. നല്ല നിലാവുള്ള രാത്രികളിൽ ആ പാടത്ത് നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിലൂടെ ഒരു കൊച്ചു വള്ളം അങ്ങനെ ഒഴുകി നടക്കുന്നു. കോരനും ചിരിതയും നിലാവ് നോക്കി അവർ അങ്ങനെ പാടുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ദിവസം ഒരു കൊടുങ്കാറ്റും മഴയും കുറയ്ക്കുന്ന തണുപ്പ്, വീശി അടിക്കുന്ന കൊടുങ്കാറ്റ്,
കോട തണുപ്പത്ത് പോത്ത് പോലും വെള്ളം തൊടാൻ അറക്കുന്ന ഈ തണുപ്പത്ത് ഇന്ന് മുങ്ങിക്കുത്താൻ പോകണ്ട. എടീ, വല്ല അരിയോ പൊരിയോ ഇരിപ്പുണ്ടോ? അതെ, രണ്ട് ചക്രവും ഉരി അരി ഇരിപ്പുണ്ടേ. ഇന്നത്തേക്ക് നമുക്ക് അതിട്ടനത്തി അങ്ങ് കഴിയാം. പക്ഷേ സൂര്യൻ ഒന്ന് മുഖം കാണിച്ചപ്പോൾ കോരൻ അതാ ഇറങ്ങിക്കഴിഞ്ഞു. അതാണ് കുട്ടനാടൻ കർഷക തൊഴിലാളി. അവന്റെ ഉത്തരവാദിത്വം അവനെ ആരും പഠിപ്പിക്കേണ്ട. എടീ, ഏൻ തമ്പ്രാനെ ഒന്ന് കണ്ടേച്ചും വരാം. അങ്ങനെ കോരൻ പോയി കഴിഞ്ഞു. ചിരിതാ, ചിന്നനെ വിട്ടിട്ട് കുഞ്ഞപ്പിയുടെ മകൻ ചിന്നനെ വിട്ട് രണ്ട് ചക്രത്തിന് കപ്പയും ഉരിയ അരിയും ഒക്കെ വാങ്ങി കപ്പയും കഞ്ഞിയും ഒക്കെ കാലമാക്കി അങ്ങനെ കോരനെ കാത്തിരിക്കുകയാണ്. ഇരുന്ന് ഇരിപ്പിൽ അവളൊന്ന് ഉറങ്ങിപ്പോയി. ഒരു ശബ്ദം കേട്ട് അവൾ വേഗം അകത്ത് കയറി നോക്കി. ഉറിയിലിരുന്ന കഞ്ഞിയും കപ്പയും താഴെ ഇരിക്കുന്നു കലം. ഒരു വറ്റ് കഞ്ഞിയോ ഒരു കഷ്ണം കപ്പയോ ഇല്ല. എന്റെ ഈശ്വരപ്പ, വൈകിട്ട് കട്ടകുത്തി കയറി വരുമ്പോ ഞാൻ എന്നാ കൊടുക്കും? അപ്പുറത്തൊരു മുറം നെയ്തുകൊണ്ടിരുന്ന മാണി ചോദിച്ചു, ആരെയാടി കഴിമേറ്റം വിളിക്കുന്നേ? നിങ്ങൾ മോനെ അല്ലാതെ ആര്? ഇറങ്ങടി തറയുന്ന. അതെ, ചിരിതയ്ക്ക് പോകാൻ ഇടമില്ല. അവളുടെ നാവടഞ്ഞുപോയി. വൈകിട്ട് കോരൻ വന്നു കയറിയപ്പോൾ അവൾ ആ സങ്കടം പറഞ്ഞു. അതാ അപ്പുറത്ത് ഒരു നിലവിളി. പാത്തും പതുങ്ങിയും വന്ന കള്ളനെ അവന്റെ അമ്മ കണ്ടുപിടിച്ചു. മാണി അവളുടെ മകനെ പൊതിരെ തല്ലുകയാണ്. ചിരിത ഇടയ്ക്ക് ചാടി വീഴുന്നു. എന്നാ ഇച്ചയെ കാണിക്കുന്ന, അവൻ കുഞ്ഞല്ലയോ? അവർ തമ്മിൽ അടിയും പിടിയുമായി. മൂന്നാലടി ചിരിതയ്ക്കും കിട്ടി. പക്ഷെ അവൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് അടിയിൽ നിന്ന് രക്ഷിച്ചു. അവർ മൂന്നു പേരും കരയുകയാണ്. ആ കുഞ്ഞും ആ രണ്ടമ്മമാരും പൊട്ടിക്കരയുകയാണ്. കാരണം അവർക്ക് അരവയർ നിറയ്ക്കാനേ ഭക്ഷണമുള്ളൂ. എത്ര കഠിനമായി അധ്വാനിച്ചാലും അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാൻ ഒരു കർഷക തൊഴിലാളിക്ക് കഴിയുന്നില്ല. അതാണ് അന്നത്തെ കുട്ടനാടൻ ജീവിതം. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിരിത കോരനോട് ചോദിച്ചു, അതെ, എന്നും ഇങ്ങനെ ആരാൻ്റെയും തറയിൽ കിടന്നാ മതിയോ? എടീ, അതെടി, ഏനിന്ന് തമ്പ്രാനോട് ചോദിച്ച് ആ വട്ടക്കായലിന്റെ കരയില് ഒരു തറ കുത്തിപ്പൊക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് തീരുമാനമായി. എല്ലാ ദിവസവും പണി കഴിഞ്ഞു വരുമ്പോൾ ഒരു വള്ളം കട്ടയിറക്കി മുങ്ങിക്കുത്തുക. പുറവേലി വെക്കുന്ന ദിവസം തമ്പുരാൻ വരും. പുഷ്പവേലി ലൗസേപ്പ് മാപ്പിള വന്നു. കോരന്റെ തറയാകെ ഒന്ന് നോക്കി. പോരാ, എന്തായാലും നീ തറ കുത്തി പോക്കുന്നു. നല്ല ഉയരത്തിൽ 10-12 തെങ്ങും തൈ വെക്കാൻ പാകത്തിനായിക്കോട്ടെ. തറ കുത്തി പോക്കുന്നത് അടിയാളനാണ്, പക്ഷെ ഉടമ തമ്പുരാനാണ്. കോരന്റെ തറ പൊങ്ങിക്കഴിഞ്ഞു. വളരെ കഷ്ടപ്പെട്ട് അവൻ അവിടെ ഒരു കൊട്ടില് കുത്തിപ്പൊക്കി. അവിടെ അവർ താമസമായിട്ടില്ല. ഇനിയും അവിടെ വെള്ളം ഇറങ്ങാനുണ്ട്. പുഷ്പവേലി ലൗസേപ്പ് മാപ്പിളയ്ക്ക് 6 പാടങ്ങളിലായി
ആറായിരപ്പറ കണ്ടം കൃഷിയുണ്ട്. ഒരു ദിവസം ഔസേപ്പ് മാപ്പിളയുടെ തലപ്പുലയൻ ശമയൽ അദ്ദേഹത്തിന്റെ പണിക്കാരെ എല്ലാ പേരെയും വിളിച്ചു കൂട്ടി പണി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു. കോരൻ ആദ്യമായി ഒരു കൃഷിക്കാരനായി ഒരു പണി ഏൽക്കാൻ പോവുകയാണ്. അവൻ ധൈര്യത്തോടെ ഒരു അഭിപ്രായം പറഞ്ഞു. ആറ് പാടങ്ങളിലാണല്ലോ പണി, ഓരോരുത്തർ ഓരോ പാടം കാവലേറ്റ് പണി ചെയ്യുക. എന്നാൽ എല്ലാ പേരും എല്ലാ പാടത്തിലും പണി ചെയ്തിരിക്കണം. അതെല്ലാ പേർക്കും ഇഷ്ടമായി. ചെക്കൻ കൊള്ളാലോ, മീശ കുരുത്തില്ല, പക്ഷേ അവന്റെ അഭിപ്രായത്തിന് നല്ല ശക്തിയുണ്ട്. അങ്ങനെ ആ അഭിപ്രായം പരക്കെ അംഗീകരിക്കപ്പെട്ടു. പക്ഷെ ഇതിലൊന്നും ഉൾപ്പെടാതെ ഒരു തെങ്ങിൻ ചുവട്ടിൽ മാറി നഖവും കടിച്ച് പുതച്ചു മൂടി ഒരാളിരിപ്പുണ്ട്, ചേന്നൻ. ഈ ചേന്നൻ പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയുടെ എഴുതിക്കൊണ്ട അടിയാളന്മാരാണ്. അതുകൊണ്ട് ഈ അഭിപ്രായം ഒന്നും ചേന്നനെ ബാധിക്കുന്നില്ല. കാരണം അവൻ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും തമ്പ്രാൻ അവന് ഉണ്ണാൻ കൊടുക്കും. ഇത് അവന്റെ വിശ്വാസം മാത്രമായിരുന്നു. അതെ, ഏന് കാവലൊന്നും ഏക്കാൻ മേല. അതെന്താ ഏറ്റാല്? നീ പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയുടെ എഴുതിക്കൊണ്ട അടിയാളനല്ലേ? നീ അല്ലേടാ ഒരു പാടം കാവലേറ്റ് പണിയെടുക്കേണ്ടത്? അത് ഏടാ ഏക്കാൻ മേല. അന്ന് രാത്രി തമ്പുരാന്റെ ഗുണ്ടകൾ ചേന്നനെ ആക്രമിച്ചു, അവന്റെ കാല് തല്ലി ഒടിച്ചു, അവനെ കാട്ടപ്പറ്റം ചിലരും പോലെ ആ വീട് ചിതറിപ്പോയി. ആ പാവത്തിന്റെ കാലുകൾ രണ്ടും തല്ലി ഒടിച്ചു. അവന്റെ പെണ്ണാനെയും പിള്ളാരെയും തല്ലി. അവന്റെ പുര വലിച്ചു പൊളിച്ചു. 10 വയസ്സുള്ള അവന്റെ മൂത്ത കുഞ്ഞ്, 6 മാസം പ്രായമുള്ള അവന്റെ ഇളയ കുഞ്ഞിനെയും കൊണ്ട് കഴുത്തറ്റ വെള്ളത്തിൽ ചാടി, എന്നിട്ടും തല്ലി. ചേന്നൻ കാലൊടിഞ്ഞ് അവിടെ തന്നെ കിടക്കുകയായിരിക്കും. അവൻ പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയുടെ എഴുതിക്കൊണ്ട അടിയാളനാണ്. ജന്മജന്മാന്തരങ്ങളായി അവന്റെ പൂർവികർ പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയുടെ അടിയാളന്മാരാണ്. ആ മരിച്ചുപോയ ആത്മാക്കൾ ഇപ്പോൾ അവനെ ചൂഴ്ന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടാകും. അവരുടെ ജന്മങ്ങൾ പോയല്ലോ എന്നോർത്ത് ആ ആത്മാക്കൾ നൊമ്പരപ്പെടുന്നുണ്ടാകും. പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയുടെ 6 പാടങ്ങളിൽ ഏറ്റവും നല്ല പാടം കോരൻ കാവലേറ്റ ഒരു 600 പറ കണ്ടമാണ്. ഒരു ഊറ്റരികിലുള്ള ഒരു 600 പറ കണ്ടം. അവന് ആ പാടവരമ്പിൽ നിന്ന് അവന്റെ വീട്ടിലേക്കൊന്ന് കയറാൻ പോലും തോന്നുകയില്ല. ആ പാടത്ത് ആ കൊച്ചു നെല്ലോലകൾ വിടർന്നു തുടങ്ങി. അവന്റെ പാട്ട് ആ നെല്ലോലകൾ ഏറ്റുപാടും. കോരന്റെ പാടത്തിൽ പറിച്ചു നടിയിൽ തുടങ്ങി. താളത്തിന് കൊയ് പാട്ട് പാടിക്കൊണ്ട് ആ പെണ്ണാളുകൾ അതാ അവിടെ പറിച്ചു നടുകയാണ്. Thank you.
കൊരന്റെ പാടത്തിൽ നെല്ലോലകൾ നല്ല ശക്തിയിൽ അങ്ങനെ വളരുകയാണ്. ഒരു പ്രഭാതത്തിൽ അമ്പലങ്ങളിലും പള്ളികളിലും കൂട്ടം മണിമുഴങ്ങി. നാടെങ്ങും കതിനാവെടികൾ മുഴങ്ങുന്നു. പ്രായപൂർത്തിയായ എല്ലാ പേർക്കും ഓട്ടവരാശം കിട്ടിയിരിക്കുന്നു. അടിയാളന് ഓട്ടവകാശം കിട്ടിയിരിക്കുന്നു. ഒരു ദിവസം ലോഹയിട്ട ഒരു കത്തനാരച്ചൻ വന്നു. അടിയാള തറകളിലെല്ലാം കയറിയിറങ്ങി. ഹിന്ദുക്കളായ അടിയാളന്മാരെ മാമോദീസ മുക്കി ക്രിസ്ത്യാനികളാക്കുന്നു. പിന്നൊരു ദിവസം കാവിയുടുത്ത ഒരു സന്യാസി വന്നു. പണ്ട് മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയായ അടിയാളന്മാരെ ശുദ്ധികർമ്മം ചെയ്ത് ഹിന്ദുക്കളാക്കുന്നു. അവർ ചിന്തിച്ചു. അവർ അവസാനം കണ്ടെത്തി അവർക്കും വിലയുണ്ടായിരിക്കുന്നു. അവരുടെ വോട്ടിന് വിലയുണ്ടായിരിക്കുന്നു. പക്ഷേ അടിയാളത്തറകളിലെല്ലാം കത്തനാരച്ചന്മാരും സന്യാസിമാരും എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും എല്ലാ സമുദായ സംഘടനകളും കയറി ഇറങ്ങി നടന്നു പറഞ്ഞു, നമുക്കൊരു സംഘടനയുണ്ട്, സ്റ്റേറ്റ് കോൺഗ്രസ്. നിങ്ങൾ എല്ലാ പേരും അവർക്ക് വോട്ട് ചെയ്യണം. അവരാണ് നിങ്ങൾക്ക് വോട്ടവകാശം നേടിത്തന്നത്. അങ്ങനെ അവരുടെ കൂടി വോട്ടിന്റെ ബലത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. പോരന്റെ പാടത്ത് കൊയ്യാൻ പാകമായി. അവന്റെ നെല്ലോലകൾ അങ്ങനെ ചാഞ്ഞ് കുനിഞ്ഞു നിൽക്കുകയാണ്. ഒരു കറ്റ തന്നെ ഒരു പറയുണ്ടാകും. കോരന് സന്തോഷം അടക്കാൻ വയ്യ. അവനാണ് അവൻ ആദ്യമായി ഒരു ഓണപ്പണി ഏറ്റതാണ്. പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയുടെ പാടങ്ങളിൽ ഏറ്റവും മികച്ച വിളവ് കോരന്റെ പാടത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കോരന്റെ പാടത്തിൽ അതാ കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നു. പെണ്ണാളുകൾ ഒന്നിച്ചു നിന്ന് നിരയായി കൊയ്ത് കയറുകയാണ്. കൊയ്ത്ത് ആരംഭിച്ചതിന് ശേഷം കോരൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവന്റെ വയറ്റിൽ കലശലായ വിശപ്പ്. അവനൊന്ന് കുടിക്കാൻ തോന്നി. അവൻ അവകാശപ്പെട്ട ഒരു കറ്റയെടുത്തു. അതവന്റെ അവകാശമാണ്. ആ ഒരു കറ്റയെടുത്ത് അവൻ പുട്ടിലിൽ വെച്ചു. നേരെ ഷാപ്പിലേക്ക് പോകാൻ തുടങ്ങി. ഓലക്കുടയും ചൂടി നോക്കി നിന്ന ഔസേപ്പ് മാപ്പിള, എന്താടാ പുട്ടിൽ? അത് ഏനിന്നൊന്നും കഴിച്ചിട്ടില്ല, ഒരു കറ്റയാ. കറ്റ! അവന് ആ കറ്റയ്ക്ക് അവകാശമില്ല. അവന്റെ ഹൃദയം തകർന്ന് അവൻ ആ വരമ്പത്ത് കൂനിക്കൂടിയിരുന്നു. ആ കൊയ്ത്തിന്റെ താളം അങ്ങനെ നിന്നുപോയി. ആ കൃഷിക്കാരെല്ലാം, ആ കർഷക തൊഴിലാളികളെല്ലാം അവനെ വേദനയോടെ നോക്കിയിരുന്നു. ആ കർഷക തൊഴിലാളിക്ക് അവൻ കൊയ്തുണ്ടാക്കിയ ആ പാടത്തിൽ ഒരു കറ്റയ്ക്ക് പോലും അവകാശമില്ല. അപ്പോൾ ആ കർഷക തൊഴിലാളികൾക്ക് മനസ്സിലായി അവരുടെ അപ്പോഴത്തെ അവസ്ഥ. കൊയ്ത്ത് കഴിഞ്ഞു. കോരന് അതിയായ ആഗ്രഹം. അവൻ ആദ്യമായാണ് ഒരു ഓണപ്പണി ഏൽക്കുന്നത്. അവന്റെ പാടത്ത് എത്ര വിളവുണ്ടായി അവനൊന്ന് അറിയണം. മാടത്തിൽ പെറ്റില മുറുക്കി സുഖിച്ചിരിക്കുന്ന പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയോട് ചെന്ന് അവൻ ചോദിച്ചു, തമ്ര, ഏൻ കാവലേറ്റ പാടത്ത് എത്രത്തോളം ഉണ്ടായെന്ന് ഏനൊന്ന് അറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഔസേപ്പ് മാപ്പിള ചൂരൽ വലിച്ചെടുത്ത്
അവൻ ഞെട്ടി വിറച്ചുപോയി. അവന്റെ മുതുക് ആ അടി കൊണ്ട് കുഴിഞ്ഞുപോയി. പരിചയസമ്പന്നരായ മറ്റ് കർഷക തൊഴിലാളികൾ ഓടി വന്ന് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. അവൻ ഞെട്ടിപ്പോയി. അവന്റെ അധ്വാനത്തിന്റെ അളവൊന്ന് അറിയണമെന്നേ അവൻ പറഞ്ഞുള്ളൂ. അവൻ പണിക്ക് കൊള്ളുന്ന ഒരു കർഷക തൊഴിലാളിയാണെന്ന് നാട്ടുകാരോടൊന്ന് പറയണം, അത് മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. രാത്രി മെതിക്കാനായി വീട്ടിൽ നിന്നിറങ്ങിയ ചിരിത ഓടിക്കിതച്ചാണ് മെതിക്കളത്തിൽ എത്തിയത്. എന്താ മോളെ? അതെ ഇച്ചേ, ആ കൈതക്കാട്ടിന്റെ അപ്പുറത്ത് കൊച്ചമ്പ്രാൻ ചാക്കോ പതുങ്ങി ഇരുന്ന എനക്കേറെ പിടിച്ച്. അവളുടെ മാറിലെ നഖക്ഷതങ്ങളും കീറിപ്പോയ ഉടിമുണ്ടും അത് ഒന്നുകൂടി അടിവരയിട്ടു. കൊച്ചമ്പ്രാൻ ചാക്കോ, പെണ്ണാളിന്റെ പിന്നിൽ നിന്ന് മാറാറില്ല ചാക്കോ. പ്രകൃതി തൻ ശക്തിയെ കീഴടക്കി ജീവിതം കട്ടകുത്തി പറകി ജമ്പറിട്ടപ്പോഴാ മോളെ ഇത് തുടങ്ങിയത്. മാറുമറക്കൽ കലാപം അരങ്ങേറിയത് ഇങ്ങ് തെക്കൻ തിരുവിതാംകൂറിലാണ്. പക്ഷെ അങ്ങ് കുട്ടനാട്ടിലും മാറുമറച്ച അടയാളത്തി ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ ആ കൊയ്ത്തുകാലം കടന്നുപോയി. ആ മേടമാസത്തിൽ ആ അടിയാളത്തറകളിൽ എല്ലാം പട്ടിണിയായിരുന്നു. അവർക്ക് അവകാശപ്പെട്ട അന്നുള്ള കറ്റ പോലും അവർക്ക് പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിള നിഷേധിച്ചു. അവരെല്ലാം പട്ടിണിയിലാണ്. അവരുടെ മെതിക്കളത്തിൽ അവരുടെ കണക്ക് തീർക്കുന്ന ദിവസം വന്നു. പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിള ഓരോരുത്തരുടെ ആ കണക്ക് ഓരോ കണക്ക് പുസ്തകം വായിക്കുകയാണ്. ശമയൽ 16 പറ, തലപ്പുലേൻ ശമയലിന് കണക്ക് 40 പറയാണ്. പക്ഷേ എന്തൊക്കെയോ കൂട്ടിയും കിഴിച്ചും ഔസേപ്പ് മാപ്പിള പ്രഖ്യാപിച്ചു, ശമയൽ 16 പറ. ശമയൽ മിണ്ടാതെ തലകുനിച്ചത് നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ ആ അടിയാളന്മാരുടെ എല്ലാം കണക്ക് ഔസേപ്പ് മാപ്പിള ഒരു കൊച്ചു പുസ്തകം നോക്കി വായിക്കുകയാണ്. അവരെല്ലാവരും നിശബ്ദരായി അത് കേട്ട് നിൽക്കുകയാണ്. അവർക്ക് പ്രഖ്യാപിച്ചിരുന്ന കൂലിയിൽ നിന്ന് 1/4 പോലും പറയുന്നില്ല. കോരന്റെ കണക്ക് വായിച്ചു. നെല്ല് കിട്ടാനുണ്ട്. ഔസേപ്പ് മാപ്പിള ചൂരൽ വലിച്ചെടുത്തു. കോരൻ ആ കയ്യിൽ ബലമായി പിടിച്ചു. എന്റെ കൂലി, എന്റെ കൂലി ഇവിടെ വെക്ക്. ആദ്യമായി ഒരു മുതലാളിയുടെ വീട്ടിൽ ഒരു അടിയാളന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. അടിയാളന്മാർ സംഘടിതരായി. 5 കൂലിയൻ നെല്ല്, 2 ഇടങ്ങഴി നെല്ല്, അതാണ് അവന്റെ ഒരു ദിവസത്തെ പ്രഖ്യാപിതമായ അവകാശം. അത് കിട്ടുന്നതുവരെ സമരം ചെയ്യാൻ അവർ തീരുമാനിച്ചു. എങ്കിലും അവർ പണിമുടക്കിയില്ല. കാരണം അവർ കുട്ടനാടൻ കർഷക തൊഴിലാളികളാണ്. അവർ പണിയെടുക്കുന്നത് അവർക്ക് വയറുനിറയ്ക്കാനല്ല, നാടിന് അന്നമൂട്ടാനാണ്. അതവനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അരവയർ മുറുക്കി ഉടുത്തുകൊണ്ട് അവൻ ആ ഘോരമായ തണുപ്പിലും കാറ്റിലും
കട്ടകുത്തി മുങ്ങിക്കുത്തി കുട്ടനാടിന്റെ തറകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം മുങ്ങിക്കുത്തിയതിനു ശേഷം കോരൻ തമ്പ്രാന്റെ സന്നിധിയിലെത്തി. തമ്പ്ര ഒരു മുക്കാൽ ചക്രം എറിഞ്ഞു കൊടുത്തു. അയ്യോ തമ്പ്ര, ഏന് ചക്രം വേണ്ട, ഏന് നെല്ല് തന്നെ കൂലി മതി, ഇവിടെ നെല്ല് എടുത്തോണ്ട് പൊയ്ക്കോ. ഒടുവിൽ ആ മുക്കാൽ ചക്രവും മടിയിലിട്ട് കോരൻ കൈനഗരി മുഴുവൻ നടന്നു. രാത്രിയിൽ അവൻ പല വ്യാപാരങ്ങളും കണ്ടു. നെല്ല് മുഴുവൻ എവിടെ പോവുകയാണെന്ന് അവന് മനസ്സിലായി. ഇരുളിന്റെ മറവിൽ നെല്ല് മുഴുവൻ കരിഞ്ചന്തയിൽ വിൽക്കപ്പെടുകയാണ്. അവൻ രാത്രി ഇരുന്നാഴി അരിയുമായി തറയിൽ വന്നെത്തി. ചിരിത ആരോടോ സംസാരിക്കുന്നു. അവൻ പതുങ്ങി നിന്ന് അത് ശ്രദ്ധിച്ചു. അപ്പൻ അപ്പൻ അങ്ങ് തകഴിയിൽ അവൻ ഉപേക്ഷിച്ചു വന്ന അവന്റെ അപ്പൻ. ചിരിത അയാൾക്ക് കഞ്ഞി കോരിക്കോരി കൊടുക്കുകയാണ്. അയാൾ ആ കഞ്ഞി ആർത്തിയോടെ കുടിക്കുകയാണ്. ചിരിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പ അപ്പാ ഓടി ചെന്ന് ആ വൃദ്ധനെ കെട്ടിപ്പുണർന്നു. അവനെ കണ്ട് ആ വൃദ്ധൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയാളുടെ കാലുകൾ വേച്ചു പോയി. കാരിരുമ്പിന്റെ ശക്തിയും കാട്ടാനയുടെ കരുത്തും ഉണ്ടായിരുന്ന അടിയാളൻ, അയാളുടെ ശക്തി ആകെ ചോർന്നു പോയിരിക്കുന്നു. ശരീരമാകെ നീർക്കൊണ്ടിരിക്കുന്നു. അപ്പാ അപ്പാ, പോരനെ സങ്കടം സഹിക്കാൻ വയ്യ കഴിഞ്ഞില്ല. പത്ത് ദിവസിയായി കുഞ്ഞെ കഞ്ഞിവെള്ളം കുടിച്ചിട്ട്, പത്ത് ദിവസിയായി കുഞ്ഞെ കഞ്ഞിവെള്ളം കുടിച്ചിട്ട്. കൊരാ മോനെ കൊരാ, ഇവിടെ നെല്ലല്ലയോ കൂലി? ഇവിടെ നെല്ലല്ലയോ കൂലി? അവിടെ നെല്ലല്ല കൂലി, പക്ഷേ ആ മുഖത്ത് നോക്കി അത് പറയാൻ കോരന് ധൈര്യമുണ്ടായില്ല. അന്ന് തൊട്ട് അവർ സംഘടിതരായി. നെല്ല് കൂലി കിട്ടുന്നത് വരെ അവർ സമരം ചെയ്യും. ഒരു ദിവസം ഒരു രാത്രി ഒരു യോഗം കഴിഞ്ഞ് കോരൻ തറയിലെത്തി. ചിരിത അവന്റെ പിതാവിന്റെ ശവശരീരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറി. അവന്റെ കടം മീട്ടുന്നതിന് മുമ്പ് അവന്റെ അപ്പൻ അവനെ വിട്ടുപോയിരിക്കുന്നു. കരച്ചിൽ കേട്ട് അടിയാളന്മാർ കൂടി. ശവം പിടിച്ചിടണം. തറ കോരന്റെയാണ്, പക്ഷെ ഉടമ തമ്പുരാനാണ്. പുഷ്പവേലിൽ ഔസേപ്പ് മാപ്പിളയ്ക്ക് ആളുപോയി. അവൻ നിഷേധിയ. കൊണ്ടുപോയി കാവലിൽ താഴ്ത്ത്. കോരൻ അവന്റെ വള്ളമൂന്നി എങ്ങ പോയി. മടങ്ങി വന്നത് ഒരു അതിർത്തി കല്ലുമായാണ്. കുളിപ്പിച്ച് ഭസ്മവും ചന്ദനവും പൂശി വെളുത്ത മുണ്ടുടുപ്പിച്ച് കിടത്തിയിരുന്ന അവന്റെ പിതാവിന്റെ ശവശരീരം അവൻ രണ്ട് കൈകൊണ്ട് താങ്ങിയെടുത്തു. ആ വള്ളത്തിൽ വച്ചു. ആ അതിർത്തി കല്ലുമായി കൂട്ടിക്കെട്ടി. കൂടി നിന്ന് അടിയാളന്മാർ ഞെട്ടി. അങ്ങനെ ഒരു ശവമടക്ക് അവർ കണ്ടിരുന്നില്ല. കോരൻ അവന്റെ വള്ളം മൂന്നി അതാ ആ കാവിന്റെ മധ്യത്തിലേക്ക് പോവുകയാണ്. കായലിന്റെ മധ്യത്തിലെത്തി. രണ്ട് കൈകൊണ്ടും അവൻ അവന്റെ പിതാവിന്റെ ശവശരീരം താങ്ങിയെടുത്ത് രണ്ടു മൂന്ന് വെള്ളക്കുമിളകൾ പൊങ്ങി വന്നു. രണ്ടു മൂന്ന് വെള്ളക്കുമിളകൾ പൊങ്ങി വന്നു. ആ സേവന ചരിത്രം അങ്ങനെ അവസാനിച്ചു.
ആറടി മണ്ണിന് അവകാശമില്ലാതെ ആ സേവന ചരിത്രം അങ്ങനെ അവസാനിച്ചു. അവർ സംഘടിതരായി, പലരെയും പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ്. ആ കർഷക തൊഴിലാളികളുടെ നേതാവ് പോരനാണ്. അവനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയാൽ ഈ സംഘടിതരായ തൊഴിലാളികളെ പിരിച്ചുവിടാമെന്ന് ആ ബൂർഷകളായ മുതലാളിമാർ വൃഥാ സ്വപ്നം കണ്ടു. കോരൻ ഒളിവിലാണ്. ഒരു ദിവസം കായലിലൂടെ മൈലുകളോളം നീന്തി അവൻ അവൻ്റെ തറയിലെത്തി. അന്ന് ചിരുതയ്ക്ക് അവനോട് പറയാൻ ഒരു സന്തോഷമുണ്ടായിരുന്നു. അതെ, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. കോരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷേ ആ നിമിഷം അവന്റെ സന്തോഷം കെട്ടടങ്ങിപ്പോയി. അവൻ ഇനി ഒരു പണിയാളനല്ല. അവൻ എങ്ങനെ പണിയെടുത്ത് അവന്റെ പെണ്ണാളിനെയും കുഞ്ഞിനെയും നോക്കും? അവൻ വന്നതുപോലെ ആറ്റിലൂടെ നീന്തി മടങ്ങിപ്പോയി. പിന്നൊരു ദിവസം രാത്രി കോരൻ ഇതുപോലെ നീന്തി അവന്റെ തറയിലെത്തിയപ്പോൾ കണ്ടത് കൊച്ചു മുതലാളി ചാക്കോ ചിരുതയാണ്. അവൻ നടക്കുന്നു. കോരൻ ചാടിക്കുന്നു. അവന്റെ ബലിഷ്ടമായുടെ ചാക്കോ മരിച്ചു വീണു. കുട്ടനാട്ടിൽ ആദ്യമായി ഒരു കർഷക തൊഴിലാളിയുടെ കൈകൊണ്ട് ഒരു മുതലാളി മരിച്ചു വീണിരിക്കുന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് കോരൻ അറസ്റ്റിലാകുമ്പോഴും ചിരിതയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. ചാത്തൻ, ചമ്പക്കുളത്തുകാരൻ ചാത്തൻ. അതാണ് ആ കർഷക തൊഴിലാളികളുടെ ആത്മബന്ധം. അതാണ് ആ തൊഴിലാളികളുടെ വർഗസ്നേഹം. ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി അറസ്റ്റ് വരിക്കുമ്പോൾ അവന്റെ കുടുംബം നോക്കുന്നതിന് വേണ്ടി മറ്റു സഖാക്കൾ ഉണ്ടാകും. അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അന്ന് കുട്ടനാട്ടിലെ രണഭൂമികളിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ കർഷക തൊഴിലാളികളുടെ വർഗസ്നേഹം. പടച്ചാൽ എന്ന സ്ഥലത്ത് സംഘടിച്ച് ഒരു വലിയ ജാഥ നയിക്കുന്നതിന് കർഷക തൊഴിലാളികൾ ഒത്തുകൂടി. പടച്ചാലിൽ തലങ്ങും വിലങ്ങും പട്ടാള ബോട്ടുകളും പോലീസ് വണ്ടികളും പാഞ്ഞു പോവുകയാണ്. പടച്ചാലിലെ കർഷക തൊഴിലാളികൾക്ക് അന്ന് എന്തും സംഭവിക്കാം. പൂർണ്ണ ഗർഭിണിയായ ചിരിതയ്ക്ക് തേറ്റുനോവ് ആരംഭിച്ചിരിക്കുകയാണ്. ചിരിതയെ ഉപേക്ഷിച്ചിട്ട് ചാത്തന് പോകാനും വയ്യ. അതാ പടച്ചാലിൽ നിന്ന് ശക്തിയായ ശബ്ദങ്ങൾ കേൾക്കുന്നു. വേടിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു. പോലീസ് കർഷക തൊഴിലാളികളുടെ നേരെ വെടി ഉയർത്തുകയാണ്. പിരിമാർ കാട്ടിൽ നിന്ന് ആ കർഷക തൊഴിലാളികൾ ആ വേടിയേറ്റ് വീഴുകയാണ്.
പടച്ചാലിന്റെ രണഭൂമി തൊഴിലാളികളുടെ ചോരയാൽ ചുവന്നു. പടച്ചാലിൽ നിന്ന് തൊഴിലാളികളുടെ രക്തത്തിൽ മുങ്ങി കുട്ടനാട്ടിൽ ആദ്യത്തെ ചെങ്കൊടി ഉയർന്നു. അങ്ങനെ അവിടെ സംഘടിതമായ സമരങ്ങളുണ്ടായി. ഒരു ദിവസം ചാത്തൻ പ്രഖ്യാപിച്ചു, ഞാനും യൂണിയനിൽ ചേരാൻ പോണ്. ചാത്തൻ അവന്റെ കർത്തവ്യം പൂർത്തിയാക്കി കഴിഞ്ഞു. ചിരിതയുടെ കുഞ്ഞ് അവന്റെ ഇളിയൊപ്പം വളർന്നു കഴിഞ്ഞു. ആ കുഞ്ഞവനെ അമ്മാവ എന്നാണ് വിളിക്കുന്നത്. ചാത്തൻ നടന്ന് യൂണിയൻ ഓഫീസിൽ ചെന്ന് കയറി. അവിടെ അവനെ ഒരു മുഖം എതിരേറ്റു. താടി വളർത്തിയിട്ടുണ്ട്, നല്ല പരിചയം. ആ ചിരി കോരൻ കോരൻ ജയിലിൽ പോയ കോരൻ. ചാത്ത, നിനക്ക് സുഖമാണോ? സുഖമാണ്. എന്റെ ചിരിതയ്ക്കോ? അവൾക്കും സുഖം. എന്റെ കുഞ്ഞ് ആൺകുഞ്ഞാണ്, വെളുത്ത. കോരന് സന്തോഷമായി. അവന്റെ അപ്പന്റെ പേര് വെളുത്ത. അമ്മ, പുറകിലൊരു വിളി. അതാ ഒരു കൊച്ചു കുഞ്ഞ് ഓടി വരികയാണ്. ഓടി വന്ന് ചാത്തന്റെ എളിയിൽ ചാടി കയറി കഴിഞ്ഞു. ചാത്തന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞ് കരയുകയാണ്. പുറകിൽ നിന്ന് അതാ ഒരു വിളി, ചിരുത. ചാത്തൻ സന്തോഷത്തോടുകൂടി ആ കൈപിടിച്ച് കോരന്റെ കൈകളിൽ വെച്ചു കൊടുത്തു. ഒരു മുദ്രാവാക്യം കേൾക്കുന്നില്ലേ? ആയിരത്തി തൊള്ളായിരത്തി 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഈ ലോകത്തിൽ 2-ാമതായി, ഭാരതത്തിൽ 1-ാമതായി, ഈ കൊച്ചു കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. സഖാവ് E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരം ഏറ്റ 5 ദിവസത്തിനകം ഭൂപരിഷ്കരണ നിയമം പാസാക്കി. ഈ ലോകത്തിൽ ആദ്യമായി കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷക തൊഴിലാളിക്ക് പതിച്ചു കൊടുത്തു. Yeah.
നന്ദി, നമസ്കാരം. വളരെ നല്ല രീതിയിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന കഥ പ്രസംഗമായി അവതരിപ്പിച്ച സ്നേഹലതയ്ക്ക്